വണ്ണാത്തിക്കടവ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് എം വിജയൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. വണ്ണാത്തിക്കടവ് പാലം പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് എം വിജയൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. മലയോര മേഖലയിലേക്കുള്ള പ്രധാന റോഡായ പിലാത്തറ മാതമംഗലം റോഡിൽ നിർമ്മിക്കുന്ന പാലത്തിന് 8.49 കോടി രൂപയാണ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത്. 140 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാകും. ഇതിൽ 7.5 മീറ്റർ റോഡും ഇരുഭാഗത്തുമായി 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. പിലാത്തറ ഭാഗത്ത് 315 മീറ്റർ നീളത്തിലും മറുഭാഗത്ത് 50 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും നിർമ്മിക്കും. പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട്. പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് എംഎൽഎ എം വിജയൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. മണ്ണാത്തിക്കടവ് പാലം ചന്തപുരയിൽ പ്രവൃത്തി ആരംഭിച്ചത് പിലാത്ര ഭാഗത്തേക്ക് 314 മീറ്റർ അപ്രോച്ച് റോഡും മാതമംഗലം ഭാഗത്തേക്ക് 50 മീറ്റർ അപ്രോച്ച് റോഡുമായിട്ടാണ്. 1.5 മീറ്റർ നടപ്പാതയോട് കൂടിയ 11 മീറ്റർ വീതിയുള്ള വണ്ണാത്തിക്കടവ് പാലത്തിന് പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിച്ചു. പാലത്തിന്റെ പണി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം യോഗത്തിലെടുത്തു. എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രവൃത്തി നേരിട്ട് വിലയിരുത്തി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, പൊതുമരാമത്ത് പാലം വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി കെ മിനി, പി പി ദാമോദരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ചന്ദ്രൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കമലാക്ഷൻ പാലേരി, ടി വി ചന്ദ്രൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ശോഭ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.